ಇನ್ನು ತಮ್ಮ ಮುಂದೆ ಶುಭ ಹಾರೈಕೆಗಾಗಿ ಅಲ್ ಖಾದಿಸ ದುಬೈ ಸಮಿತಿಯ ಸದಸ್ಯರಾಗಿರುವ ಇಬ್ರಾಹಿಂ ಫೈಜಿ ಉಸ್ತಾದರವರನ್ನು ಆದರಪೂರ್ವಕ ಆಹ್ವಾನಿಸುತ್ತೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಬಿಸ್ಮಿಲ್ಲಾಹ್ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್ ಸಲಾತು ವಸ್ಸಲಾಮ ಅಲಾ ಅಶ್ರಫ್ ರಸೂಲಿಲ್ಲಾಹ್ ವಅಲಾ ಆಲಿಹಿ ವಸಹ್ಬಿಹಿ ಅಜ್ಮಾಯಿನ್ ಅಮ್ಮಾ ಬಾದ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್. ആദരണീയരായ നമ്മുടെ എല്ലാമെല്ലാമായ ഹസ്രത്ത് ഹഫിളഹുല്ലാ, അഷേഖ് അബു സുഫിയാൻ റാഉല്ലാ, അതുപോലെ ഇവിടെ ഇരിക്കുന്ന വിദേശികളും സ്വദേശികളുമായ, വിദേശത്തിൽ വർക്ക് ചെയ്യുന്നവരുമായ എല്ലാ സുഹൃത്തുക്കളോടും ആദ്യം തന്നെ ഇങ്ങനെ ഒരു നസീബ് നമ്മൾക്ക് കിട്ടിയതിൽ സന്തോഷിച്ചുകൊണ്ട് ഞാനൊരു രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉസ്താദ് അബു സുഫിയാൻ ഇവിടെ വിവരിച്ചതുപോലെ അനുഭവത്തിൽ വലുത് മറ്റൊന്നുമല്ല. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ആലിം ഒരു നാട്ടിലുണ്ടായാൽ ആ നാടിനെ വികസിപ്പിക്കാൻ കഴിയുമെന്ന്. യാരാദ്രൊബ്രിതരെ ആ ഊറു പറഞ്ഞ് മനസ്സിലായി കാണും. ആരെങ്കിലും ഒരാളുണ്ടായാൽ ആ നാടിനെ നന്നാക്കാൻ കഴിയുമെന്ന്. അവർ മാത്ര ഉദാഹരണം ഹേളലില്ല. ഹസ്രത്ത് തന്നെയാണ് ഉദാഹരണം. ഹസ്രത്ത് ഒരാളാണ്. ഈ നാട്ട് എന്തോ, ഈ നാട് എങ്ങനെ പുരോഗമിച്ചു? ഹസ്രത്ത് ഒരാള്. ഒരു നാട്ടിൽ ഒരു വ്യക്തി ഉണ്ടായാൽ ആ വ്യക്തിയുടെ ഫലം ഇങ്ങനെയൊക്കെ കാണാം. നിങ്ങളറിയുമോ, 10-20 വർഷത്തോളം, മോർ ദാൻ 20 ഇയേഴ്സ് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ്. 20 വർഷമായി. എത്രയോ സമസ്ഥയിലും മറ്റേ പിന്നെ സംഘടനകളിലും മീറ്റിങ്ങിലും എല്ലാം ഉണ്ട്. പക്ഷേ അരമണിക്കൂർ സമയത്തിലധികം എടുത്തിട്ടില്ല. ഇനീഷ്യൽ സ്റ്റേജ്, അൽ ഖാദിസയുടെ ഇനീഷ്യൽ സ്റ്റേജ്. ഇപ്പം ഇവിടെ വന്ന ആസ്റ്റർ ബഷീർ, അദ്ദേഹം ഒരു സൈലന്റ് ഹെൽപ്പറാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഹസ്രത്തും ഒരു പിന്നെ കുറച്ച് ആളുകൾ, നമ്മളെ കൺവീനർ ബഷീർ ബുളുവാറാജി, ഇഖ്ബാൽ കാജൂർ, അങ്ങനെ പിന്നെ കുറച്ച് നമ്മളടങ്ങുന്ന ഒരുപാട് ഒരു കുറച്ച് സുഹൃത്തുക്കൾ വീട്ടിൽ ഫസ്റ്റ് മീറ്റിങ്ങിൽ. ഹസ്രത്ത് ഇത് പറഞ്ഞത് മാത്രം ഉടനെ ആ ചെറിയ സദസ്സിൽ മോർ ദാൻ  65 ലാക്ക് ഇമ്മീഡിയറ്റ്ലി അവിടെ തന്നെ എല്ലാവരും ഓഫർ. ഇതെന്താണെന്നറിയോ, സമസ്തന്റെ പിന്നിലുള്ളത്, ഈ സംഘടനയുടെ പിന്നിലുള്ളത് എല്ലാവരുടെ മനസ്സിലും കൊടുക്കണമെന്നാണ്. ഇല്ലാത്തവന്റെ മനസ്സിലും ഉള്ളവന്റെ മനസ്സിലും സപ്പോർട്ട് ചെയ്യണമെന്നുള്ള മനസ്സ്, ആ മനസ്സ് മാത്രമാണ് നമ്മുടെ വന്ദ്യരായ ഹസ്രത്ത് ഹഫിളഹുല്ലാ അദ്ദേഹത്തിനുള്ളത്. അത് അല്ലാഹു തആല നിലനിർത്തുമാകട്ടെ. ഞങ്ങളുടെ ദുബായിനെ സംബന്ധിച്ചിടത്തോളം, ഇയോയുടെ സംബന്ധിച്ചിടത്തോളം, പൊതുവേ എല്ലായിടത്തുമുള്ള ഈ ഫിനാൻഷ്യൽ ക്രിട്ടിക്കൽസ് അല്ലെങ്കിൽ പിന്നെ ആ പ്രോബ്ലംസ് എല്ലായിടത്തും ഉണ്ട്. എന്നിരുന്നാലും ഉള്ളത് വെച്ച് മനസ്സറിഞ്ഞ് സഹായിക്കാൻ എല്ലാവരും റെഡിയാണ്. അബു സുഫിയാൻ ഉസ്താദ് വെറുതെ പറഞ്ഞതല്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലാസ്റ്റ് ടിക്കറ്റ് ക്യാൻസലാക്കാൻ അത്ര എല്ലാം പ്രശ്നമായിട്ട് എങ്ങനെയോ കാർ കയറ്റിയിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ എത്തിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംരംഭത്തിന് അവനവനാൽ കഴിയുന്ന എല്ലാം ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട ദായികളോട്, പഠിക്കുന്നവരോട് ഒരു രണ്ട് വാക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. പഠിപ്പിക്കുന്നവരോടക്കം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കുമായി ഒരു ചെറിയ ഉദാഹരണം. എല്ലാവർക്കും വിശക്കുന്നുണ്ട്, സംസാരിക്കാനുണ്ട്. എന്നിരുന്നാലും ഒരായത്ത് പരിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണ്. പരിശുദ്ധ ഖുർആൻ ഇവിടെ ഭൗതികം അബൗതികം എന്ന് തരംതിരിക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ രണ്ടുമാണ്. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന, ബോത്ത് ഓഫ്. രണ്ടും ഒന്നല്ല പരിശുദ്ധ ഖുർആൻ, രണ്ടുമാണ്. അത് പഠിച്ചാലേ പറ്റൂ.
അപ്പോ സനുഖരി ഉക നിങ്ങളെ മുക്കറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ ഈ പരിശുദ്ധ ഖുർആൻ എവിടെ ഇത്രമാത്രം റസൂലുള്ളാഹി സബ്ഹിസ്മ റബ്ബിക്കൽ അല എന്ന് പറയുമ്പോൾ തന്നെ നിന്റെ റബ്ബിന്റെ നാമത്തിനെ നീ പരിശുദ്ധമാക്കണം എന്ന് പറയുമ്പോൾ തന്നെ ടെൻഷനായി. ഇത്ര വരെ എത്ര ജീവി ഉണ്ടത്, എത്ര എത്ര ഉണ്ടത് ആ പരിശുദ്ധ ഖുർആൻ, ഇത്ര വലിയ ഈ സോഫ്റ്റ്വെയർ, ഇതിൻ്റെ പിന്നെ സാറ്റലൈറ്റ് കംപ്ലീറ്റ് കിടക്കുന്നത്, ദീനിന്റെ കംപ്ലീറ്റ് സാറ്റലൈറ്റ് എല്ലാം കിടക്കുന്നത് സബ്ബേസ്മയിലാണ്. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ് സബ്ബേസ്മ. പെരുന്നാളായാലും സുബൈക്ക് തന്നെ ഓതും, പിന്നെ പെരുന്നാളിന് തന്നെ ഓതും, പെരുന്നാളിനും അത് ഓതും, പിന്നെ ജുമാക്കും അതന്നെ ഓതും. വെള്ളിയാഴ്ച ആയാൽ അത്ര ഇഷ്ടമായിരുന്നു. എന്താ കാരണം ചിന്തിച്ചിട്ടുണ്ടോ? സനുഖരി ഉക നിങ്ങളെ പഠിപ്പിക്കുന്ന ഞാനാണ് ഗ്യാരണ്ടി അല്ല പറയാ, അതിന് മുമ്പ് ശേഷമല്ലോണ്ട് സമയം ഇതിന് അനുകൂലമല്ല. നിങ്ങളെ മുക്കറി, ഐ ആം ദ ഓൺ ഹു ഈസ് ടീച്ച് യു, സോ യു ഡോണ്ട് വറി. പഠിച്ചോൻ പറയുന്ന ആരോട്? റസൂലുള്ളാഹിയോട്. അതുകൊണ്ട് ഫലാ ഫ സോ ലാ തൻസ, നിങ്ങൾ മറക്കൂല. അപ്പം ഡിലീറ്റിംഗ് എന്ന ഒരു ഓപ്ഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇല്ല, ഇല്ല മാഷാ അല്ലാഹ്. അത് അങ്ങനെ കൊടുത്ത് സംരക്ഷിച്ച ഈ പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കും? നിങ്ങൾ എന്തിനെ ടെൻഷൻ അടിക്കുന്ന, ഞാൻ വഴി കാണിച്ചു തരൂലേ. റബ്ബാണേ പറയുന്നത്, നിങ്ങളുടെ ടൈം വേസ്റ്റ് അല്ല. ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരു മിനിറ്റ്, ഒരായത്ത് പഠിച്ചാൽ യു ആർ ലക്കി, വി ആർ ലക്കി. സോ പഠിച്ചോൻ പറയുന്നു, നിങ്ങൾ പഠിപ്പിക്കുന്നത് ഞാന് മറക്കൂല, ഞാൻ ഗ്യാരണ്ടി. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണ്. ഉമ്മി എന്ന് പറയുമ്പോൾ ചിലര് അർത്ഥം വെച്ച് തെറ്റിപ്പോകും, പറയരുത്. റസൂലുള്ളാഹി എഴുത്തും വായനയും അറിയാത്ത ആള് എന്ന് പറയരുത്, നെവർ. അങ്ങനെ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. റസൂലുള്ളാഹി ഉമ്മി എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും മറ്റൊരാളിൽ നിന്ന് പഠിച്ചിട്ടില്ല, അതാണ് ഉമ്മി എന്ന് പറഞ്ഞാൽ. ഉമ്മീനെ പിന്തുടർന്ന് നിസ്കരിക്കരുതെന്ന് ഫത്വുൽമീൽ കാണാം. ആ ഉമ്മി വേറെ, ഇസ്ലാഹൻ. അപ്പോ സദസ്സതല്ല, ക്ഷമിക്കണം. പിന്നെ ഉമ്മി എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൽ നിന്ന് പഠിച്ചിട്ടില്ല. എന്താ കാരണം? ഇപ്പൊ ഞാനും വരുന്നു, ഹസ്രത്തും വരുന്നു, എന്റെ ഉസ്താദാണ് ഹസ്രത്ത് എന്ന് വിചാരിച്ചോളി. അപ്പൊ നിങ്ങൾ ആകെ ആരെ ബഹുമാനിക്കും? ഒരു പക്ഷേ ഉസ്താദിനെ ബഹുമാനിച്ചേക്കും. ലോകത്തിൽ എങ്ങനെ ബഹുമാനിക്കപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും ഒരാളുമില്ല. അതുകൊണ്ട് അള്ളാഹു ആണ് സനുഖരി ഉക ഫലാ തൻസ, മുഖരി ഫസ്റ്റ് തന്നെ അള്ളാഹു ആണ്, ആരും വേറെ ആരല്ല. അതുകൊണ്ട് ഉമ്മി എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു, മറ്റൊരാളെന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് വേറൊരാളെ നമ്മുടെ റസൂലിനേക്കാളും ബഹുമാനിക്കാൻ ഒരു ചാൻസ് ഇല്ല. എന്തിനത്? റസൂലുള്ളാഹിയുടെ ഉമ്മ, ഉമ്മയുപ്പ അല്ലെങ്കിൽ ഉപ്പ, ഉപ്പയും റസൂലുള്ളാഹി ഒന്നിച്ചു വരുന്നു നോട്ടിക്കോ. സ്വാഭാവികമായിട്ട് ഉപ്പയും മോനും വരുമ്പോ ചെറിയൊരു റെസ്പെക്ട് ഉപ്പാക്ക് കൊടുത്തേക്കും, അതുപോലും ഇല്ല. അങ്ങനെയുള്ള പ്രവാചകൻ, ഇത് ദായങ്ങൾക്ക് എന്തിനാ ഞാൻ പറയുന്നത് വെച്ചാൽ, അത് ഇന്നഫഅതി ദിക്റ, കണ്ടീഷൻസ് അപ്ലൈഡ്. അവിടെ ഷർത്ത്, കണ്ടീഷൻസ് അപ്ലൈഡ്. അപ്പം ഒരു പിന്നെ ക്ലബിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ കള്ളു കുടിക്കാൻ പാടില്ല, അല്ല വേറൊരു സദസ്സിൽ പോയിട്ട് ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അത് സദസ്സും കാലവും ഇതെല്ലാം തന്നെ. ഇപ്പം പിന്നെ അബു സുഫിയാൻ ഉസ്താദ് പറഞ്ഞതുപോലെ പെട്ടെന്ന് പോയിട്ട് ഓ സബ് മലബോലെയുള്ള ലോകം ക്യൂ ആ പാപ്ക ഖാൻ തേക്കോ ഹം ഹം സിക്കേക, അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ യു പിയിൽ പോയാലേ, പിന്നെ ഉത്തര കന്നഡയിലൊക്കെ പോയാലേ, അവിടെ ആ സദസ്സിന് അതിനുള്ള കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാൻ. ഇങ്ങനെയുള്ള പുണ്യ പൂമാന്മാർക്ക് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളും ഞാനും മുസ്ലിമാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. അള്ളാഹുവിലും റസൂലിലും മോമിനികളിലും അന്തിനാളിലും ഖിയാമത്തിലും വിശ്വസിച്ചുകൊണ്ട് മോമിനായിട്ട് ഈമാനുള്ള ഇസ്ലാമായിട്ടുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള സപ്പോർട്ട്, വെറുതെ ഇങ്ങനെ പറയുന്നല്ല, മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് മനസ്സാ വാച കർമ്മണ ഒരു മനുഷ്യൻ നിർവഹിക്കുന്നില്ലെങ്കിൽ ഇസ്ലാം, എന്നിലുള്ള ഇസ്ലാമും ഈമാനും അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അതിൻ്റെ പിന്നിൽ കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലും സഹായിക്കാനും സഹകരിക്കാനും അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എനിക്കിന്ന് തിരിച്ചു പോകാനുള്ളത് കൊണ്ടും
ഞാൻ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഈമാൻ രക്ഷപ്പെടുത്തി, നല്ലവരെ സഹായിച്ച്, നല്ലതിന് സഹകരിച്ച്, അങ്ങനെ അവസാന ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകുമാർ ആകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.